ഒരുപാട് മാസങ്ങൾക്ക് ശേഷം പാപ്പ തന്റെ ചില ഏറ്റവും പ്രിയപ്പെട്ട തീർത്ഥാടകരുമായി കൂടിക്കാഴ്ച തുടങ്ങി. കുട്ടികൾ ഇത്തവണ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കേന്ദ്രത്തിൽ നിന്നുള്ളവരായിരുന്നു അതിഥികൾ. ഓസ്ട്രിയയിൽ നിന്നാണ് അവർ വന്നത്. ഈ പെൺകുട്ടിയെ പോലുള്ളവർക്ക് സ്വന്തം വീട്ടിലെത്തിയ പ്രതീതി. സുനേഷൻ അഥവാ സൺഷൈൻ എന്നാണ് കേന്ദ്രത്തിന്റെ പേര്. സൂര്യപ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു തോട്ടം പോലെയാണ് ഈ പദം തോന്നിപ്പിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. നിറയെ പൂക്കൾ, ഓരോ പൂവും നിങ്ങളെ ഓരോരുത്തരെയും പ്രതിനിധീകരിക്കുന്നു. ഓരോ ആളും അമൂല്യമാണ്, തനതാണ്, പ്രത്യേകമാണ് ആ പൂക്കളെ പോലെ. ദൈവത്തിന്റെ കണ്ണിൽ നാം എല്ലാം മൂല്യവത്താണ്. അവൻ നമ്മെ ഏറെ സ്നേഹിക്കുന്നു. അതിനാൽ നമുക്ക് തോന്നണം അവനോട് നന്ദി എന്ന് പറയാൻ. വളരെ ലളിതമായ വാക്കുകൾ, എന്നാൽ അർത്ഥസമ്പുഷ്ടമായവയായിരുന്നു പാപ്പയുടേത്. ഈശോയോട് പ്രാർത്ഥിക്കുകയും ആവശ്യങ്ങൾ പറയുകയും ചെയ്യാം. ഉദാഹരണത്തിന്, നല്ല ഈശോയെ, എന്റെ അമ്മയെയും അപ്പനെയും ജോലിയിൽ നീ സഹായിക്കുമോ? എന്റെ അമ്മൂമ്മയ്ക്ക് ആരോഗ്യം നൽകുമോ? കാരണം അവർ രോഗിയാണ്. ലോകത്തെമ്പാടും കഴിക്കാൻ ഒന്നുമില്ലാതെ കഴിയുന്ന കുഞ്ഞുങ്ങളെ സഹായിക്കുമോ? അല്ലെങ്കിൽ ഈശോയെ, സഭയെ നന്നായി നയിക്കാൻ പാപ്പയെ സഹായിക്കണമേ. നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞാൽ ഈശോ ശരിക്കും കേൾക്കും. അവസാനമായി പാപ്പ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിന് മാതാപിതാക്കൾക്കും അധ്യാപകർക്കും നന്ദി പറഞ്ഞു. അവരെ ജർമ്മനിൽ പാപ്പ ആശീർവദിച്ചു.